എങ്ങനെയുണ്ട് നിന്റെ പേഷ്യന്റ്? കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതുപോലെ നീ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. മരിച്ചുപോയ എന്റെ കാമുകനുമായിട്ട് അവന് സാമ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. ചിരിച്ചോട്ടെ, എന്നെ ജീവനോടെ കത്തിച്ചവനാ. എങ്കിലും അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ സ്വന്തം കുഞ്ഞിനോടെങ്കിലും സ്നേഹമുണ്ടോന്ന് എനിക്കറിയണം. ഇല്ലെന്ന എന്റെ വിശ്വാസം. എങ്കിലും ഒരു പരീക്ഷണം, ലാസ്റ്റ് ചാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നീ പറഞ്ഞ കഥകൾ അറിഞ്ഞപ്പോ ഒരു ഡോക്ടറാണെങ്കിൽ കൂടി അവന് ശബ്ദം കൊടുക്കണോ വേണ്ടെന്ന് ഞാനൊന്ന് ചിന്തിച്ചതാ. പിന്നെ സീനിയർ ഡോക്ടർ പറഞ്ഞതുകൊണ്ട് ഞാനെല്ലാം അനുസരിക്കുമായിരുന്നു. പിന്നെ കെട്ടേണ്ട പണവും കെട്ടിയല്ലോ. അവൻ നന്നായി സംസാരിക്കുന്നുണ്ടോ? സംസാരിച്ചു വരുന്നു. ലോകത്തുള്ള എല്ലാ മനുഷ്യന്റെയും വിജയവും പരാജയവും അവന്റെ നാവ്. ചിലരുടെയൊക്കെ സംസാരം കേട്ടാൽ ഇവനൊക്കെ എന്തിനാ നാവ് കൊടുത്തതെന്ന് നമ്മൾ ചിന്തിച്ചു പോവും. അക്കൂട്ടത്തിൽ പെടുന്നവരാ അവനും അവന്റെ അച്ഛനും അമ്മമ്മയും ഒക്കെ. അതുപോലെ തന്നെ എന്റെ കുടുംബത്തിലുണ്ട് രണ്ടു മൂന്ന് പേർ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ സരയുവിനെ കുറിച്ചും അവളുടെ അച്ഛനെയും അമ്മയും കുറിച്ചും ഒക്കെ? എത്ര നന്നായിട്ട് ജീവിച്ചവരാ നിങ്ങള്. പെട്ടെന്ന് ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടായതല്ലേ. പൂർണമായും ഞങ്ങൾ തകരുന്നതിന് മുൻപ് ഞങ്ങളുടെ അച്ഛൻ തിരിച്ചു വന്നു. പിന്നെ കല്യാണിയെ പോലൊരു ഭാര്യയെ കിരണേട്ടന് കിട്ടി. ശരിക്കും സംസാരിക്കേണ്ടത് കല്യാണിയാ. അത് ഉടനെ ഉണ്ടാവും സോണി. തോമസ് ഡോക്ടർ ഉറപ്പ് പറഞ്ഞിരിക്കുക കല്യാണിയുടെ ഓപ്പറേഷൻ സക്സസ് ആവുമെന്ന്. ഏതായാലും അവന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. നീ പ്രേമിക്കണോ അവനെ? അവനെന്തോ വലിയ സംഭവമാണെന്ന് അവന്റെ അച്ഛൻ പറയുന്നത് പോലെ നീയും പറയണം. സ്വന്തം കുഞ്ഞിനേക്കാളും അവന് വിലപ്പെട്ടത് ഡോക്ടറായ നീയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ആയിക്കോട്ടെ, അവനിട്ട് വട്ടം കറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അപ്പൊ ശരി, ഞാൻ പോട്ടെ.